വിവാഹ സമയത്ത് വരൻ വധുവിനും വധു വരനും കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്, നിന്റെ ജീവിതാവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, മരണം വരെ നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ. ഇതൊക്കെ ഒരു ഭംഗിവാക്ക് പോലെ പറയുമെങ്കിലും പാതി ബന്ധങ്ങളിലും ഇതൊന്നും കാണാറില്ല. എന്നാൽ ചിലരുണ്ട്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ മരണം വരെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മരണം വരെ കൂടെ ഉണ്ടാവും, എന്തിനും ഏതിനും കൂടെ ഉണ്ടാവും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെയുള്ള രണ്ടുപേരുടെ കഥയാണ്. മരണം വരെ കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പുകൊടുത്തു, അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ പാലിച്ച രണ്ടുപേരുടെ കഥ. ഇമാതിരി റൊമാൻസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവത്തില്ല. ഒരുമാതിരി വല്ലാത്ത ജാതി പടമായി പോയി, ശരിക്കും പടമായി പോയി. ഞാൻ എന്തിനാണ് ഉദ്ദേശിച്ചതെന്ന് കഥ കേട്ട് തന്നെ മനസ്സിലാക്കാം. പടത്തിന്റെ തുടക്കത്തിൽ റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേരെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവളുടെ പേര് എമ്മ, അവന്റെ പേര് ടോം. രണ്ടാളും വൈകുന്നേര സമയത്ത് അവരുടെ ഫ്ളാറ്റിലെ വെള്ളമൊക്കെ അടിച്ച് ആ ഒരു മൂഡിൽ അങ്ങനെ നിൽക്കുന്നു. നമ്മുടെ ടോം പതിയെ പതിയെ എമ്മയെ സുഖിപ്പിക്കുന്ന പോലെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ച് അവളുടെ അടുത്ത് വന്നിരുന്നു. അവളെ കിസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവൾ മാറിയിട്ട്, ടോം ഐ എം റിയലി സോറി, എനിക്കിപ്പോൾ ഇത് പറ്റില്ല, എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോവാ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഏയ് എമ്മ, എന്താ എന്ത് പറ്റി? അത് ഇന്ന് നിനക്ക് എന്തോ തിരക്കുണ്ടെന്ന് മനസ്സിലായി, നീ പൊക്കോ, നാളെ നമുക്ക് വീണ്ടും കാണാൻ പറ്റുമോ? ഇല്ല ടോം, ഇന്നാണ് നമ്മൾ അവസാനമായിട്ട് കാണുന്നത്, കാരണം ഇന്നെൻ്റെ ആനിവേഴ്സറി. കാര്യം മനസ്സിലായി കാണുമല്ലോ, ഇവരുടെ ബന്ധം അവിഹിതമാണ്. എമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ചതാണ്. വിവാഹത്തിന് ശേഷവും എമ്മയും ടോമുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇവർ കണ്ടിന്യൂ ചെയ്തു. ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല, അത് എമ്മയ്ക്കും തോന്നി. അതുകൊണ്ട് തന്നെ ടോമുമായിട്ടുള്ള സകല റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. ഇന്നിപ്പോൾ ഇവനെ ലാസ്റ്റ് ആയിട്ട് കണ്ട് ഇവനോടൊരു ഗുഡ് ബൈ പറഞ്ഞ് അവൾ അവളുടെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോകുന്നു. എമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്, കാരണം എമ്മ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് അവളുടെ ഹസ്ബൻഡിനെയല്ല, ഈ ടോമിനെയാണ്. അവിടെ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു, ടിൽ ഡെത്ത്. എമ്മയുടെ ഹസ്ബൻഡിന്റെ പേര് മാർക്ക്, അദ്ദേഹം ഒരു വക്കീലാണ്. ഇതേ കമ്പനിയിലാണ് നമ്മുടെ എമ്മയും വർക്ക് ചെയ്യുന്നത്. അതേപോലെ എമ്മയുടെ രഹസ്യ കാർമകനുണ്ടല്ലോ ടോം, അവനും വർക്ക് ചെയ്യുന്നത്. ആനിവേഴ്സറി ദിവസം എമ്മ അവളുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഒരു കേസ് ഫയൽ ഇരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു റോബറിയുടെ കേസ് ഫയലാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എമ്മ അവളുടെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയം അവിടെ ഒരു കള്ളൻ കയറി. വീട്ടിൽ തനിച്ചായിരുന്ന എമ്മയെ ആക്രമിച്ച് അവിടെയുള്ള സാധനങ്ങളൊക്കെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. ആ ആക്രമണത്തിൽ കള്ളൻ എമ്മയുടെ മുഖമൊക്കെ കുത്തിക്കേറിയിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഈ കേസ് ഫയലിൻ്റെ കൂടെയുണ്ട്. കേസിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, ആ കള്ളൻ്റെ ഫോട്ടോ, അവൻ അന്ന് എമ്മയെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചു എന്ന് വിശദമായി ഈ കേസ് ഫയലിലുണ്ട്. ഇപ്പോൾ ആ കള്ളൻ ജയിലിലാണ്. എന്നാൽ അധികം വൈകാതെ അവന് പരോള് കിട്ടാനുള്ള സാധ്യതയുണ്ട്. തന്നെ ഇത്രയേറെ ഉപദ്രവിച്ച, തൻ്റെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ച ഈ കള്ളന് പരോള് കിട്ടരുതെന്നാണ് എമ്മയ്ക്ക് ആഗ്രഹം. അവളിങ്ങനെ ആ കേസ് ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡ് മാർക്ക് അങ്ങോട്ട് വരുന്നു. ഇന്നിവരുടെ ആനിവേഴ്സറി ആണല്ലോ, ആനിവേഴ്സറി പാർട്ടിക്ക് പോകാൻ ഇവളെ വിളിക്കാൻ വന്നതാണ്. അങ്ങനെ രണ്ടാളും ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുന്നു. അങ്ങനെ ലിഫ്റ്റ് ഒരു ഫ്ലോറിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ടോം ഇവരോടൊപ്പം ജോയിൻ ചെയ്യുന്നു. പെട്ടെന്ന് ടോമിനെ കണ്ടതും എമ്മ ഒരുമാതിരി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. വർഷങ്ങളായി ടോം ഇതേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇതുവരെ നമ്മുടെ എമ്മയുടെ ഹസ്ബൻഡ് അവളുടെ കൂടെയുള്ള സമയത്ത് ഇവർ രണ്ടാളും മീറ്റ് ചെയ്തിട്ടില്ല. ഹായ് ടോം. ടോം, ഇതെന്റെ വൈഫാണ്, താനിവളെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ മാമിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എമ്മ, ഇവനാണ് ടോം, ഈ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എമ്മ പറയും, ആക്ച്വലി എനിക്ക് ടോമിനെ അറിയാം, ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് പാർട്ടിക്ക് മീറ്റ് ചെയ്തിരുന്നു. അന്നേരം ടോമും, ആ അത് ശരിയാണല്ലോ മാം, ഞാൻ മാമിനെ അന്ന് മീറ്റ് ചെയ്തായിരുന്നു, ഞാൻ ആ കാര്യം വിട്ടുപോയി. ക്രിസ്മസ് പാർട്ടിക്കാണോ നിങ്ങൾ മീറ്റ് ചെയ്തത്? നിങ്ങൾ ഹോളിഡേ പാർട്ടിക്കല്ലേ മീറ്റ് ചെയ്തത്? ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയേ എന്ന് നമ്മുടെ മാർക്ക് ചോദിക്കുമ്പോൾ എമ്മയുടെ നല്ല ജീവൻ അങ്ങ് പോയി. ഇങ്ങേരെന്തൊക്കെ ഈ സംസാരിക്കുന്നത്? ഇങ്ങേർക്ക് ഇനി ഇപ്പോൾ തങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യം വല്ലതും അറിയൂ? ദെൻ ഇവർ രണ്ടാളും ആനിവേഴ്സറി പാർട്ടിക്ക് ചെന്നു. അവിടെ വെച്ച് മാർക്ക് നമ്മുടെ എമ്മയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. സാധാരണ എല്ലാ ആനിവേഴ്സറിയിലും പുള്ളിക്കാരൻ ഒരു ഡയമണ്ട് നെക്ലസ് ആണ് ഇവൾക്ക് കൊടുക്കുന്നത്. ഇത് നമ്മുടെ 11-ാമത്തെ ആനിവേഴ്സറി അല്ലേ, നിനക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിയതാ. ദെൻ നമ്മുടെ എമ്മ മാർക്കിന് രണ്ട് ടിക്കറ്റ്സ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്, സൂപ്പർ ബോൾ എന്നൊരു ഫംഗ്ഷന് വേണ്ടിയുള്ള ടിക്കറ്റ്സ്. കുറേ നാളായി മാർക്ക് ആ ഒരു പ്രോഗ്രാമിന് പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അവൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കാവെന്ന് ഇവൾ കരുതി. മാർക്ക് എമ്മയുടെ കഴുത്തിൽ നെക്ലസ് ഇട്ട് കൊടുത്തു. അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരികെ പോകുന്നു. ബട്ട് എമ്മ മാർക്കിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത സൂപ്പർ ബോളിൻ്റെ രണ്ട് ടിക്കറ്റ്സ് ഉണ്ടല്ലോ, അത് അവൻ ബിൽസിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടാണ് പോകുന്നത്. എന്തോ മാർക്കിന് എമ്മയുടെ ഗിഫ്റ്റ് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത പോലെ. പാർട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം മാർക്ക് എമ്മയോട് അവളുടെ കണ്ണുകൾ മൂടിക്കെട്ടാൻ പറയുന്നു. അവന് അവൾക്ക് മറ്റെന്തോ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ഏതോ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അവളെ അങ്ങനെ കണ്ണൊക്കെ മൂടിക്കെട്ടി കൂട്ടിക്കൊണ്ടു പോകുന്നു. കുറേ സമയം ഇങ്ങനെ കണ്ണൊക്കെ മൂടിക്കെട്ടി കാറിലിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇവൾക്ക് എന്തോ പേടിയാവുന്നുണ്ട്. മാർക്ക്, നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത്? എന്താ നിന്റെ പ്ലാൻ? ദേ ഞാൻ കെട്ടടിക്കാൻ പോകാട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൾ കെട്ടടിക്കാൻ തുടങ്ങുമ്പോൾ മാർക്ക് സമ്മതിക്കുന്നില്ല. എന്താ എമ്മ ഇത്, നീ സർപ്രൈസ് നശിപ്പിക്കുമോ? നമ്മൾ ഉടനെ ഒരു സ്പെഷ്യൽ സ്ഥലത്തെത്തും. അങ്ങനെ വീണ്ടും കുറേ ദൂരം മുന്നോട്ട് പോകുന്നു. കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ എമ്മയ്ക്ക് പേടി കൂടിക്കൂടി വരുന്നു. താനും ടോമുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ഇവൻ എന്തോ ഒരു സൂചന കിട്ടിയിട്ടുണ്ടെന്ന് അവൾക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ മാർക്ക് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വല്ല പ്രതികാരം ചെയ്യാൻ കൊണ്ടുപോകണമെന്നാണ് ഇവൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവൾ അവളുടെ കണ്ണിൽ കെട്ടിയിരുന്ന തുണി മാറ്റി. നോക്കുമ്പോൾ മാർക്ക് ഒരു ലേക്ക് ഹൗസിലേക്കാണ് പോകുന്നത്. ഇതിനു മുമ്പ് ഇവർ രണ്ടാളും കുറേ നാൾ ഈ ലേക്ക് ഹൗസിലൊക്കെ താമസിച്ചിട്ടുണ്ട്. ഇവർക്ക് ഈ ലേക്ക് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല നല്ല ഓർമ്മകളുണ്ട്. ഇവർ ഈ ലേക്ക് ഹൗസിൽ ഒരുപാട് ഹാപ്പി ആയിരുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട്. സോ ആനിവേഴ്സറിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ഗിഫ്റ്റ് ഇതാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മുടെ മാർക്ക് ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. അവൾ വെറുതെ കുറേ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചു. ലേക്ക് ഹൗസിലെ എമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു
ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇവൻ ഇവൾക്ക് വേണ്ടി ഒരു പ്രത്യേക നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, മരണം വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ക്യാൻഡിൽസ്, റോസസ്, അങ്ങനെ നല്ല ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത് എമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഇവൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ എമ്മയ്ക്കും ഒരുപാട് സന്തോഷമാവുന്നു. രണ്ടാളും വളരെ ഹാപ്പിയാണ്. രണ്ടാളും ഇന്റർകോഴ്സൊക്കെ ചെയ്ത് അന്നത്തെ ദിവസം അവർ അവിടെ സ്റ്റേ ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ എമ്മ എഴുന്നേൽക്കുന്നതിന് മുമ്പേ മാർക്ക് എഴുന്നേറ്റു. ബെഡിന് സൈഡിലായിട്ട് അവൻ അങ്ങനെ ഇരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് എമ്മ എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് വരുമ്പോൾ ഇവൾ നോക്കുമ്പോൾ ഇവളുടെ കയ്യിൽ ഒരു വിലങ് കിട്ടിയിരിക്കുന്നു. മാർക്ക്, എന്താ ഇത്? എന്താ അവസ്ഥ നോക്കിക്കോണേ, എമ്മയുടെ കയ്യിലും അവൻ്റെ കയ്യിലുമായിട്ടൊരു വിലം കിട്ടിയിരിക്കുവാണ്. അവൻ്റെ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. എമ്മയ്ക്കാണെങ്കിൽ പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. തണുത്തുറഞ്ഞ് മഞ്ഞ് വീഴുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഇതുപോലൊരു ലേക്ക് ഹൗസിൽ ഒന്ന് പെട്ടുപോയില്ലേ? ഇവളുടെ കയ്യിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ വിലം ഊരാൻ നോക്കിയിട്ടോട്ട് പറ്റുന്നുമില്ല. മാർക്ക് ആ നോട്ട്സിനകത്ത് എഴുതി വെച്ച പോലെ മരണം വരെയും കൂടെ ഉണ്ടാവും. ഇപ്പം മരിച്ചു കഴിഞ്ഞും വിട്ടുപോകുന്നില്ല. കുറച്ചു നേരം ഒരുമാതിരി അങ്ങ് ഫ്രീസായി പോയ പോലൊരു കണ്ടീഷനിലായി നമ്മുടെ എമ്മ. ഒന്ന് നോർമലായി വന്നതിന് ശേഷം പുള്ളിക്കാരി ആ റൂമിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഫോൺ ഇരിപ്പുണ്ട്. ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കാമെന്ന് കരുതി നോക്കുമ്പോഴാവട്ടെ, ഫോൺ ഒട്ട് വർക്കാവുന്നില്ല. ഇവളുടെ കയ്യിലും മാർക്കിന്റെ കയ്യിലും ചേർത്ത് വില കിട്ടിയിരിക്കുന്നതോടെ തന്നെ ഇവൾക്ക് എങ്ങോട്ടും ഫ്രീ ആയിട്ട് പോകാനും പറ്റുന്നില്ല. അതുകൊണ്ട് എമ്മ മാർക്ക് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കാൻ യൂസ് ചെയ്ത് അവന്റെ ആ ഒരു ഗൺ എടുത്ത് ഈ വിലങ് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വിലങ്ങിലേക്ക് ഷൂട്ട് ചെയ്ത്. പക്ഷേ അതിനകത്ത് ബുള്ളറ്റ്സ് ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ബുള്ളറ്റ് യൂസ് ചെയ്താണ് അവൻ സൂയിസൈഡ് ചെയ്തത്. അടുത്ത മുറിയിലേക്ക് പോകണമെങ്കിൽ തന്നെ മാർക്കിന്റെ ഡെഡ് ബോഡിയും വലിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥ. തുടർന്ന് എമ്മയും അവന്റെ ഡെഡ് ബോഡിയിൽ പിടിച്ച് വലിച്ച് അങ്ങനെ പുറത്തു കൊണ്ടുപോകുന്നു. ഈ വീട്ടിൽ ഒരു ലോക്കർ ഉണ്ട്. ആ ലോക്കറുള്ള അതേ റൂമിൽ നമ്മുടെ എമ്മ കല്യാണത്തിന് യൂസ് ചെയ്ത അവളുടെ ഡ്രസ്സ് കിടപ്പുണ്ട്. മാർക്കിന്റെ ബോഡി നിലത്തോടെ വലിച്ചുകൊണ്ട് പോകാൻ കുറെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഡ്രസ്സ് എടുത്തിട്ട് ഡ്രസ്സിന് മുകളിൽ ബോഡി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇവളും ആ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അതിൽ മാർക്കിന്റെ ബോഡി ഇട്ട് അങ്ങനെ അവനെയും വലിച്ചുകൊണ്ട് പോകുന്നു. പടിക്കെട്ടിലൂടെയൊക്കെ താഴെ ഇറങ്ങാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കാന്ന് പ്രത്യേകം പറയണ്ടല്ലോ. രണ്ടുപേരും കൂടെ എടുത്തടിച്ച് വീഴുന്നൊക്കെയുണ്ട്. അവ മരിച്ചതിന് ശേഷവും ഇവളെ ഒരുമാതിരി കഷ്ടപ്പെടുത്തുന്നു. അവന്റെ വെയിറ്റും കൂടി ഇവള് സഹിക്കേണ്ട അവസ്ഥ. ഉരുണ്ടടിച്ച് താഴെ വീണെങ്കിലും വീണ്ടും എഴുന്നേറ്റ് മാർക്കിന്റെ ബോഡിയും വലിച്ചുകൊണ്ട് പോയി അവളുടെ ബാഗ് എടുത്ത് അതിൽ അവളുടെ ഫോൺ നോക്കുന്നു. എന്നാൽ അവളുടെ ഫോൺ ബാഗിലായിരുന്നില്ല, അവിടെ വെച്ചിരുന്ന ഒരു ഫ്ലവർ വെയ്സിനകത്ത് വെള്ളത്തിലിട്ടിരുന്നു. മാർക്ക് ചെറിയ പണിയല്ല ഇവൾക്ക് കൊടുത്തത്. ഇവൾക്ക് ഇവിടുന്ന് ഒരു തരത്തിലും പുറത്തു പോകാൻ പറ്റാത്ത വിധം ഇവളെ പൂട്ടി. പുറത്തേക്ക് ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തെങ്കിലും സഹായം ചോദിക്കാൻ പോലും ആരുമില്ല. കഴിക്കാൻ ആവശ്യത്തിന് ആഹാര സാധനങ്ങളില്ല. കുടിക്കാൻ വെള്ളമില്ല. പുറത്തിറങ്ങി അങ്ങ് പോയേക്കാന്ന് വെച്ചാൽ കടുത്ത തണുപ്പും മഞ്ഞും ആകെ മൊത്തം സീൻ. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ വിലങ്ങിന്റെ താക്കോലും കാണാനില്ല. അവന്റെ ഭാരം കൂടി ഇവൾ സഹിച്ചേ പറ്റൂ. ഒരുമാതിരി ഈ ഒരു അവസ്ഥയിൽ പെട്ടുപോയ നമ്മുടെ എമ്മ ആ വീട് മുഴുവൻ തിരിയുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞ് 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 ചെല്ലുമ്പോൾ പുള്ളിക്കാരിക്ക് കാറിന്റെ കേസ് കിട്ടി. അതെന്തായാലും കാര്യമായി. അറ്റ്ലീസ്റ്റ് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത തുറന്നു കിട്ടിയല്ലോ. താക്കോല് കിട്ടിയാലും മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. ഇവളുടെ ഷൂസ് ഈ വീട്ടിലെങ്ങും കാണാനില്ല. അതും തണുത്തുറഞ്ഞു കിടക്കുന്ന ഈ ഒരു കണ്ടീഷനിൽ എമ്മയും രണ്ടും കൽപ്പിച്ച് അവിടെ കിടന്ന ഒരു പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് കാലിൽ ചുറ്റി അങ്ങനെ വീടിന് പുറത്തിറങ്ങി കാർ കിടക്കുന്ന ഷെഡിലേക്ക് ഇവന്റെ ബോഡിയും വലിച്ചുകൊണ്ട് പോകുന്നു. ഷെഡിൽ ചെന്ന് ഇവന്റെ ബോഡിയും കാറിൽ കയറ്റി അവളും കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. ക്ലച്ചൊക്കെ റിലീസ് ചെയ്ത് വണ്ടി മുന്നോട്ട് അനങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വണ്ടി ഓഫായി പോകുന്നു. കാരണം വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല. ഇതിലുള്ള മുഴുവൻ പെട്രോളും അവൻ ഊറ്റി കളഞ്ഞിരുന്നു. വീണ്ടും പെട്ടല്ലോ നാഥാ എന്ന് കരുതി ഇവൾ ഇങ്ങനെയിരിക്കുമ്പോൾ കാറിലൊരു ഓഡിയോ പ്ലേ ആവുന്നു. ഗ്രേറ്റ് എമ്മ, നീ ഇവിടെ വരെ എത്തിയില്ലേ? ഞാൻ നിനക്ക് വേണ്ടി എന്റെ ജീവിതം തന്നെ തന്നില്ലേ? ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തന്നു? നിന്നെ പരിചയപ്പെട്ട സമയത്ത് നീ വെറും ഒരു തോൽവിയായിരുന്നു, ഒരു ഫെയിൽഡ് ഫോട്ടോഗ്രാഫർ. അവിടെ നിന്ന് നിനക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന് നിന്നെ ഇവിടെ വരെ എത്തിച്ചു. ഇത്രയൊക്കെ തന്ന് എനിക്ക് ലോയലായിരിക്കേണ്ടതിന് പകരം നീ നിനക്ക് തോന്നിയവന്റെ കൂടെ പോയി. എനിക്കിപ്പോൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ കുറച്ച് വിഷമമുള്ളൂ. ഈ അവസ്ഥയിലുള്ള നിന്നെ എനിക്ക് ഈ കണ്ടീഷനിലൊന്നും നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ. റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഏതാ ഐറ്റം? തനിക്ക് രക്ഷപ്പെടാൻ ഒരു ചാൻസും മാർക്ക് ബാക്കി വെച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി ഇവൾ വീണ്ടും മാർക്കിന്റെ ബോഡിയുമായി വീടിനകത്ത് ചെന്നു. അവൻ സൂയിസൈഡ് ചെയ്ത സമയത്ത് ഇവളുടെ മുഖത്ത് തെറിച്ചിട്ടുണ്ടായിരുന്ന ബ്ലഡൊക്കെ കളഞ്ഞു. മാർക്ക് ഇവൾക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു നെക്ലസ് ഉണ്ടല്ലോ, അത് അവളെ കഴുത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് എന്ത് ചെയ്താൽ പറ്റുന്നില്ല. അത് ഊരി വരുന്നേയില്ല. അവിടെയും പണി കൊടുത്തു. ആദ്യം കയ്യിൽ കെട്ടിയിരിക്കുന്ന വിലം കഴിക്കണം, പിന്നെ ഇവളുടെ കഴുത്തിലുള്ള നെക്ലസ്. വീടിന്റെ ബേസ്മെന്റിൽ എന്തെങ്കിലും വെപ്പൺ കാണുമെന്ന് കരുതി അവന്റെ ബോഡിയും വലിച്ചുകൊണ്ട് ബേസ്മെന്റിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരൊറ്റ വെപ്പൺ പോലും ഇല്ല. മോസ്റ്റ് പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു മാർക്കിൻ്റെത്. ഒരൊറ്റ ആയുധം പോലും ഇല്ലാതെ സകലതും അവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവന്റെ ബോഡിയും വലിച്ചുകൊണ്ട് മുകളിലോട്ട് കയറി പോകണ്ടേ? പടി വഴി മുകളിലേക്ക് കയറി പോകാൻ ശ്രമിക്കുന്നു. ഇടയ്ക്ക് വെച്ച് കാല് തന്നെ വീണ്ടും താഴേക്ക് വീഴുന്നു. ആ ഒരു ദേഷ്യത്തിൽ എമ്മ അലറി വിളിച്ച്, എടാ കള്ളപ്പന്നി, നിനക്കും ഉണ്ടായിരുന്നല്ലോ ചുറ്റികളികൾ. എത്ര തവണ നിന്റെ ഷർട്ടിൽ നിന്ന് ഏതൊക്കെയോ പെണ്ണുങ്ങളുടെ ലിപ്സ്റ്റിക് ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട്. അതായത് മാർക്ക് അത്ര ശുദ്ധനൊന്നുമല്ല, അവനും ഓരോരോ ചുറ്റികളികളുണ്ടായിരുന്നു. നീ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് നീ ചത്തതാ, നിന്നെ ഞാൻ ചത്തതായിട്ടേ കൂട്ടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വാശിയിൽ എമ്മ അവന്റെ ശരീരവും വലിച്ച് അങ്ങനെ ഒരു വിധത്തിൽ മുകളിൽ കയറി ചെല്ലുന്നു. മുകളിലത്തെ ഒരു മുറിയിൽ ലൈറ്റ് ഓൺ ആയി കിടക്കുന്നത് കണ്ടിട്ട് ഇവൾ അതിനകത്ത് കയറി ചെല്ലുമ്പോൾ അതിനുള്ളിൽ എമ്മയും ടോമും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് അവരുടെ ഫോട്ടോസ് ഒക്കെ തൂക്കിയിട്ടിരിക്കുന്നു. അതായത് ഈ എമ്മയും ടോമും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരുപാട് നാളുകളായിട്ട് മാർക്കിന് അറിയായിരുന്നു. ടോമിന്റെ ഫോട്ടോ മാത്രമല്ല, എമ്മയെ ആക്രമിച്ച ആ ഒരു കള്ളനുണ്ടല്ലോ, ആ കള്ളന്റെ ഫോട്ടോ, ആ കള്ളൻ ഇവളെ ആക്രമിച്ചപ്പോൾ ഇവളുടെ മുഖത്തുണ്ടായ മുറിവുകളൊക്കെ ഉള്ള ആ ഒരു ഫോട്ടോ, അന്നത്തെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോലീസിന് കൊടുത്ത മൊഴി, അതിന്റെ ഓഡിയോ, അങ്ങനെ
അങ്ങനെ അങ്ങനെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവൻ ആ മുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ എമ്മ വീണ്ടും ആ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. ആ കള്ളൻ വീട്ടിൽ കയറിയതും തന്നെ ആക്രമിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അവൾ മാനസികമായിട്ടും തകരുന്നു. ഇങ്ങനെ ആകെ എമ്മ ഒരുമാതിരി വല്ലാത്ത കണ്ടീഷൻ നിൽക്കുമ്പോഴാണ് ആരുടെയോ കാർ ഇങ്ങോട്ട് വരുന്ന ശബ്ദം ഇവൾ കേൾക്കുന്നത്. ഇവളും ഒരു പേടിയോടെ പതിയെ ഡോറിനടിച്ച് ചെന്നു. ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ടോമാണ്. ടോമിന് ഒരു മെസ്സേജ് കിട്ടിയിരുന്നു, അതായത് എമ്മയ്ക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഓഫ്കോഴ്സ് ആ മെസ്സേജ് അയച്ചത് മാർക്കാണ്. എന്തു പറ്റി, എന്താ നീ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചേ? എമ്മ ടോമിനെ മാർക്കിന്റെ ബോഡി കാണിച്ചു കൊടുത്തു. ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ ടോം ഒരുമാതിരി അങ്ങായിപ്പോയി. ഓഫീസിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ വിട്ടിട്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ഓഫീസിൽ റെയ്ഡ് നടന്നു, അവർ മാർക്കിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. ഇവൻ അനാവശ്യമായിട്ട് ഒരുപാട് കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം ചെറുതൊന്നുമല്ല. ഇവൻ എന്തായാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു പക്ഷേ അതും കൂടെ കണക്കിലെടുത്തായിരിക്കണം ഇവൻ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവൻ സൂയിസൈഡ് ചെയ്യാനുള്ള കാരണം ഇവൾ ഇവനെ ചതിച്ചത് മാത്രമല്ല, ഇവൻ ഇനി നിലനിൽപ്പില്ല. കാശുണ്ടാക്കാൻ വേണ്ടി മാർക്ക് കാണിച്ച സകല നെറുകേടുകളും പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയങ്ങ് ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് അവൻ തീരുമാനിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വാഹനവും ഇങ്ങോട്ട് വരുന്നു. ഉടനെ ടോം, എമ്മ നീ വാതിലടച്ചോ, ഞാൻ അവരോട് സംസാരിച്ച് അവരെ ഇവിടുന്ന് പറഞ്ഞു വിടാം. ടോം പുറത്തിറങ്ങി, എമ്മ വാതിലകത്തുനിന്ന് ലോക്ക് ചെയ്തു. രണ്ടാമത് അങ്ങോട്ട് വന്ന വാഹനത്തിൽ നിന്ന് ഒരു വ്യക്തി ഇറങ്ങി വരുന്നു. ഇവന്റെ പേര് വെബ്സ്റ്റർ. സാർ, നിങ്ങളാണോ എന്നെ വിളിച്ചത്? നിങ്ങളാണോ ഈ വീടിന്റെ ഓണർ? ഞാനും ഈ വീടിന്റെ ഓണറെ അന്വേഷിച്ച് വന്നതാ. അവരിവിടെ ഇല്ലെന്ന് തോന്നുന്നു. അവരിവിടെ ഇല്ലേ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. എന്നോട് ഇവിടെ പൊട്ടിയ പൈപ്പ് ശരിയാക്കാൻ വരാൻ പറഞ്ഞിരുന്നല്ലോ. ഹാ, ഇതൊരു പൈപ്പിന്റെ കാര്യമല്ലേ, നിങ്ങൾ പിന്നെ എപ്പോഴും വന്നത് ശരിയാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ടോം ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോൾ വെബ്സ്റ്റർ ഇങ്ങോട്ട് വന്ന കാറിൽ നിന്ന് മറ്റൊരാൾ ഇറങ്ങി വരുന്നു. അങ്ങനെ ഒരു കത്തിയും കൊണ്ട് വന്ന് നമ്മുടെ ടോമിനെ അങ്ങ് കുത്തിക്കൊന്നു. ഡോറും ചവിട്ടി തുറന്ന് വീടിനകത്ത് കയറി. ഇയാളാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എമ്മയെ ആക്രമിച്ച കള്ളൻ ബോബി. ബോബിയുടെ കൂടെയുള്ള ഈ ഒരു വെബ്സ്റ്റർ ഉണ്ടല്ലോ, ആ പുള്ളിക്കാരനെ ബോബി ജിമ്മി എന്നാണ് വിളിക്കുന്നത്. ഒരു പക്ഷേ ഇവന്റെ യഥാർത്ഥ പേര് ജിമ്മി എന്നായിരിക്കാം. ജിമ്മിക്കാണെങ്കിൽ ഒരുത്തിനെ ഈ ബോബി ഇങ്ങനെ കുത്തിക്കൊന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെൻഷനായി. നീ എന്തായി ചെയ്തത്? നമ്മളെ പോലീസ് പിടിക്കും, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. ഏയ് ജിമ്മി, പ്രശ്നമൊന്നുമില്ല, നമ്മളിവിടെ വന്നത് എന്തിനാണ്? ആദ്യം ആ പണി ചെയ്യാൻ നോക്കാം, ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. നേരെ മുകളിലത്തെ നിലയിലേക്ക് ചെന്ന ബോബി അവിടെ ബെഡിൽ ബ്ലഡൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് ഇവിടെ ഓൾറെഡി എന്തൊക്കെയോ പ്രശ്നം നടന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഈ വീട്ടിലുള്ള ലോക്കർ ലക്ഷ്യമാക്കിയാണ് ബോബി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിലെന്തോ വിലപ്പെട്ട സാധനമുണ്ട്. ബോബിയും ജിമ്മിയും ഈ വീട്ടിൽ ഓൾറെഡി ഉള്ള ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ നോക്കി, അതായത് മാർക്കിന്റെ ബ്ലഡിന്റെ പാടൊക്കെ നോക്കി എന്ത് സംഭവം എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആവട്ടെ അവളുടെ ഹസ്ബൻഡിന്റെ ബോഡിയും വലിച്ചുകൊണ്ട് ഷെഡിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. ഷെഡിൽ ചെന്ന് അവിടുന്ന് കിട്ടിയ ഒരു ആക്സ് എടുത്ത് അവൾ അവളുടെ ഹസ്ബൻഡിന്റെ കൈ വെട്ടി മുറിക്കുവാണ്. എന്തിന്? അങ്ങേരുടെ കയ്യിൽ നിന്ന് വില കൂരിയെടുക്കാൻ. അങ്ങനെയെങ്കിൽ ഇവൾക്കൊന്ന് ഫ്രീ ആകാൻ പറ്റുമല്ലോ. അങ്ങനെ അങ്ങേരുടെ കൈ വെട്ടി മുറിക്കുന്നു. കറക്റ്റ് ഈ സമയത്ത് ജിമ്മി അങ്ങോട്ട് ചെന്ന് ഷെഡിന്റെ വാതിൽ തുറക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവൾ മാർക്കിന്റെ കൈയും വെട്ടി മുറിച്ച് അവിടുന്ന് മാറിയിരുന്നു. മാർക്കിന്റെ ബോഡി അവിടെ കിടക്കുന്നത് കണ്ട് ജിമ്മി ഇക്കാര്യം ബോബിയോട് പറഞ്ഞു. ബോബി വന്ന് നോക്കി, ആരോ കൈ മനഃപൂർവ്വം വെട്ടി മുറിച്ചതാണെന്നുള്ള കാര്യമൊക്കെ ബോബിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെന്താ ബോബി ഇതൊക്കെ? ഇത് ആരാ ഇയാള്? ഇയാളെ ആരായിരിക്കും കൊന്നത്? ഇവന്റെ ഒരു വക്കീലാണ്, ഇവനാണ് നമ്മളെ ഹയർ ചെയ്തത്. ഇത് എമ്മ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തന്റെ ഭർത്താവാണ് ഇവന്മാർ ഇങ്ങോട്ട് വരാൻ കാരണം. ലിറ്ററലി എമ്മയെ പൂർണ്ണമായും ട്രാപ്പ് ചെയ്യുക, അവൾക്ക് രക്ഷപ്പെടാൻ ഒരു ചെറിയ ചാൻസ് പോലും കൊടുക്കാൻ പാടില്ല. അവൾ രക്ഷപ്പെടാൻ ഏതൊക്കെ വഴി ശ്രമിക്കുമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്ക്. ഈ കള്ളന്മാരിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ വീട്ടിലെ ലോക്കർ തുറക്കാൻ വേണ്ടിയാണ്. ലോക്കർ തുറക്കാൻ പാസ്വേഡിന്റെ ആവശ്യമുണ്ട്. പാസ്വേഡ് മാർക്കിനും അങ്ങേരുടെ വൈഫിനും മാത്രമേ അറിയാൻ ചാൻസ് ഉള്ളൂ. മാർക്ക് എന്തായാലും മരിച്ചു. ഇനിയിപ്പോൾ അങ്ങേരുടെ വൈഫ് ജീവനോടെ ഉണ്ടെങ്കിൽ അവളെ കണ്ടുപിടിക്കണം. അവളെ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഇങ്ങനെ കൊന്നത് അവളായിരിക്കും. ഇങ്ങനെ കൊന്നിട്ട് അവൾ എപ്പോഴേ കടന്നു കളഞ്ഞിട്ടുണ്ടാവും. അന്നേരമാണ് ബോബി ആ ഷെഡിൽ പതിഞ്ഞിരിക്കുന്ന കാലിന്റെ പാട് ശ്രദ്ധിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ അത് എമ്മയുടെയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇവർക്ക് രണ്ടാൾക്കും ഷൂസ് ഉണ്ട്. ഈ തണുപ്പത്ത് ഷൂസ് ഇല്ലാതെ ഒരുപാട് ദൂരം അവൾക്ക് പോകാൻ പറ്റത്തില്ല. മോസ്റ്റ് പ്രോബബ്ലി അവൾ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. എത്രയും വേഗം അവളെ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ച് ഇവന്മാർ വീട് വിശദമായിട്ട് തിരയുന്നു. ഇവന്മാർ രണ്ടാളും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതൊക്കെ ഹീറോയിൻ ഈ ഷെഡിന്റെ ഒരു മൂലയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടാളും അവിടുന്ന് മാറിക്കഴിഞ്ഞ് പുള്ളിക്കാരി പുറത്തു വന്ന് അവിടെയുള്ള കുറേ പ്ലാസ്റ്റിക്കും തുണിയും അതും ഇതൊക്കെ എടുത്ത് അവളുടെ കാലിൽ ചുറ്റുന്നു. ഈ ഷെഡിൽ കുറച്ചുകൂടെ വിശദമായിട്ട് തിരിയുമ്പോഴാണ് ഇവിടെ ഒരു പെട്രോൾ ക്യാൻ ഇരിക്കുന്നത് അവൾ കാണുന്നത്. ഇവരുടെ കാറിന്റെ പെട്രോൾ മാർക്ക് ഊറ്റി കളഞ്ഞതുകൊണ്ടായിരുന്നല്ലോ ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റാതിരുന്നത്. ദേ ഇപ്പോൾ ഇവൾക്ക് ആവശ്യമുള്ള അത്രയും പെട്രോൾ കിട്ടിയിരിക്കുന്നു. കാറിൽ പെട്രോൾ അടിച്ചാൽ ഇവൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ആ ക്യാനും എടുത്തുകൊണ്ട് പോയി കാറിൽ ഗ്യാസ് റീഫിൽ ചെയ്യുന്നു. ഇവൾ ഈ ക്യാനും എടുത്തുകൊണ്ട് പോയ പോക്കിൽ ചെറുതായിട്ടൊന്ന് ശബ്ദം ഉണ്ടാക്കിയിരുന്നു. ഇത് കേട്ട ബോബി നേരെ ഷെഡിലേക്ക് വന്ന് അവിടെ മുഴുവൻ തിരിയുന്നു. കാറിലേക്ക് പെട്രോൾ ക്യാനൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴേ അവന് മനസ്സിലായി അവൾ ഈ പ്രദേശം വിട്ടു പോയിട്ടില്ല. അവൾ ഈ കാറും എടുത്ത് രക്ഷപ്പെടാനാണ് ഉദ്ദേശം. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്. ബോബി ആ ഷെഡിൽ നിൽക്കുമ്പോൾ എമ്മ കാറിനടിയിലുണ്ട്. ഒരു തരി ശബ്ദം ഉണ്ടാക്കാതെ ശ്വാസം പോലും വിടാതെ പിടിച്ചു നിൽക്കുന്നു. ബോബി അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് കാറിന്റെ ടയർ കുത്തി പൊട്ടിച്ചു. ഇനിയിപ്പോൾ പെട്രോൾ അടിച്ചിട്ടും കാര്യമില്ലല്ലോ, വണ്ടി ഓടത്തില്ല. ബോബി കാണാതെ വളരെ മെല്ലെ എമ്മ കാറിനടിയിൽ നിന്നിറങ്ങി ഇവരുടെ വീടിന് ബേസ്മെന്റിലേക്ക് പോകുന്നു. എന്തോ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ ബോബിയും ഇവൾക്ക് പിന്നാലെ ചെല്ലുന്നു. ഇവൾ ബേസ്മെന്റിലൂടെ കയറി ചെന്ന് അവിടെയുള്ളൊരു പടിയിൽ അങ്ങനെ ഇരിക്കുവാണ്. ബോബിയും പിന്നാലെ ഉണ്ട്. ബോബി പതിയെ നടന്ന് പടിക്ക് അടുത്തേക്ക് വരുന്നു. അവനൊരു രണ്ട് സ്റ്റെപ്പൂടെ മുകളിലേക്ക് വെച്ചാൽ ഇവളെ അവൻ കാണും. ബോബിയുടെ കയ്യിൽ കത്തിയുണ്ട്. അവൻ പതിയെ പടിയിലൂടെ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ എമ്മ അവളുടെ കയ്യിലുണ്ടായിരുന്ന കാറിന്റെ റിമോട്ടിൽ പ്രസ് ചെയ്തു. അങ്ങനെ കാറിൽ ശബ്ദം ഉണ്ടായി. ആ ശബ്ദം കേട്ട് എമ്മ കാറിനടുത്തായിരിക്കും എന്ന് കരുതി ഇവന്മാർ അങ്ങോട്ട് പോയി. എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ രക്ഷപ്പെട്ടു. അങ്ങേരു ഒരു സ്റ്റെപ്പൂടെ മുകളിലേക്ക് കയറിയിരുന്നെങ്കിൽ ഉറപ്പായും എമ്മയെ കണ്ടേനേയും എമ്മ പെട്ടേനേയും. ഇപ്പോഴേ പെട്ടിരിക്കുവാണ്. ഇനിയും പെട്ടാൽ ജീവൻ പോലും ഭാഗ്യം കിട്ടത്തില്ല. ബോബിയും ജിമ്മിയും ഷെഡിലോട്ട് പോയപ്പോൾ എമ്മ വീടിനകത്ത് കയറി ഇവളുടെ ബോയ് ഫ്രണ്ട് ടോം മരിച്ചു കിടക്കുന്നിടത്ത് ചെന്ന് അവന്റെ ബോഡിയിൽ പിടിച്ച് അങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. ഇവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് ഇവനെ മാത്രമായിരുന്നല്ലോ. ഇവൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ അവൾക്ക് സഹിക്കുന്നില്ല. അപ്പോഴേക്കും ബോബിയും ജിമ്മിയും കാറിലെ സൈറൻ എല്ലാം ഓഫ് ചെയ്തിട്ട് വീടിന്റെ ബേസ്മെന്റിലൂടെ
അകത്തേക്ക് കയറാനുള്ള വഴിയും ക്ലോസ് ചെയ്തിട്ട് വീടിനകത്ത് കയറുന്നു. ജിമ്മി വീടിന്റെ താഴ്ഭാഗം വിശദമായിട്ട് തിരിയുമ്പോൾ ബോബി മുകളിലേക്ക് കയറിപ്പോയി. എമ്മ വീടിന്റെ ടോപ്പിലേക്ക് പോയിരിക്കാന്ന് കരുതി ഇവനും പുറകെ കയറി ചെന്നു. അവിടെ ഒരു കസേരയിൽ ആരോ ഇരിക്കുന്ന പോലെ ബോബിക്ക് തോന്നി. ബോബി പതിയെ നടന്ന് കസേരയുടെ അടുത്തേക്ക് ചെന്ന് തുണി മാറ്റി നോക്കിയപ്പോൾ അത് കുറെ ഗോൾഡ് സ്റ്റിക്സ് ആയിരുന്നു. ദേ വേറൊരു വഴിയിലൂടെ എമ്മ ചാടി എഴുന്നേറ്റ് വന്ന് ഒരു ഗോൾഡ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഇവനെ ഒരൊറ്റ അടി, ഒരൊന്നൊന്നര അടിയായിരുന്നു, അതും ഗോൾഡ് സ്റ്റിക്ക് യൂസ് ചെയ്ത്. അടിച്ച അടിയിൽ ബോബിയുടെ അടപ്പിളകി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശബ്ദം കേട്ട് ജിമ്മി അങ്ങോട്ട് ഓടി ചെന്നു. അവന്റെയും പുറകിലൂടെ ചെന്ന് അവനെയും അടിച്ചൊരു മുറിയിലേക്ക് ഇട്ട് ആ മുറി അങ്ങ് ലോക്ക് ചെയ്തു എമ്മ. അതിന്റെ ലോക്ക് അങ്ങ് തല്ലി പൊട്ടിച്ചു. ലോക്ക് ഉണ്ടെങ്കിലല്ലേ മുറി തുറക്കാൻ പറ്റൂ. എന്നിട്ട് ഓടി ചെന്ന് ടോമിന്റെ കാറിൽ കയറി അവന്റെ ഫോൺ എടുത്ത് രക്ഷപ്പെടാനാണ് ഉദ്ദേശം. ബട്ട് ഇവളുടെ പുറകെ ടോമി ഉണ്ടായിരുന്നു. അവൻ കാറിന്റെ ഗ്ലാസും തല്ലി പൊട്ടിച്ച് ഇവളെ പിടിച്ച് പുറത്തിട്ട് നല്ല നാല് ചവിട്ടും കൊടുത്തു. അപ്പോഴേക്കും ഡോറൊക്കെ തല്ലി പൊട്ടിച്ച് ജിമ്മിയും പുറത്തു വരുന്നു. ഇത്രയൊക്കെ കൊലപാതകങ്ങൾ പിന്നെ ഇവൾ ഇങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ കണ്ടപ്പോഴേക്കും ജിമ്മി അങ്ങ് പേടിച്ചു. വേണ്ട, നമുക്ക് പോയേക്കാം, നമുക്ക് ഇവളെ എങ്ങനെയെങ്കിലും തട്ടിയിട്ട് നമുക്ക് പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് ജിമ്മി സംസാരിക്കുമ്പോൾ ബോബി ജിമ്മിയുടെ കഴുത്തിന് പിടിച്ച് നമ്മളിവിടെ എന്തിനാ വന്നേ, ആ ഡയമണ്ട് നെക്ലസ് സ്വന്തമാക്കാൻ, അതിന്റെ വില എത്രയാണെന്നറിയോ നിനക്ക്? ആ ലോക്കർ തുറന്ന് അത് എടുക്കുന്നത് വരെ മിണ്ടി പോരുത്, അതെനിക്ക് എടുത്തു തന്നിട്ട് നീ എന്ത് വേണം ചെയ്തു. ഇവമാർ എമ്മയെ അടിച്ച് ബോധം കെടുത്തി. അവൾക്ക് ബോധം വരുമ്പോൾ അവളുടെ തൊട്ടടുത്തായിട്ട് അവളുടെ ഹസ്ബൻഡിന്റെ ബോഡിയുണ്ട്. അതുകൊണ്ട് അവൾ അവിടുന്ന് പേടിച്ച് മാറാൻ തുടങ്ങുമ്പോഴാവട്ടെ ദേ അവളുടെ കയ്യിൽ വീണ്ടും വിലങ്ങ്. ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് മാർക്കിന്റെ കൈയൊക്കെ വെട്ടിമുറിച്ച് ഇവളാ വിലങ്ങ് ഊരിയതായിരുന്നു. ഇപ്പൊ ദേ ഇവന്മാരും മാർക്കിന്റെ മറ്റേ കൈയുമായിട്ട് വിലങ്ങ് കണക്ട് ചെയ്തു. ബോധം വന്ന ഉടനെ ഇവളെ പിടിച്ച് തിരിച്ചു കിടത്തി അവൾക്ക് നേരെ കത്തിയൊക്കെ വെച്ച് ലോക്കറിന്റെ കോമ്പിനേഷൻ ചോദിക്കുന്നു. ഇവൾക്കാണെങ്കിൽ കോമ്പിനേഷൻ എന്താണെന്ന് അറിയത്തില്ലെന്നാണ് അവൾ പറയുന്നത്. നീയും നിന്റെ കെട്ടിയവനും കണ്ടുമുട്ടിയതെന്നാ, ആ ഡേറ്റ് പറ ഇതൊക്കെ ആരെങ്കിലും ഓർത്ത് നോക്കോടോ, എനിക്ക് അതിന്റെ കോമ്പിനേഷൻ ഒന്നും അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞ അവള്. ബോബിക്ക് എങ്ങനെ ഈ നെക്ലസ് കിട്ടിയേ പറ്റൂ? അതിനുവേണ്ടി ഇവളെ കൊല്ലാൻ പോലും അവൻ തയ്യാറാണ്. അവൻ കത്തിയൊക്കെ എടുത്തിട്ട് ഇവളെ ഒരുമാതിരി അങ്ങ് ഹറാസ് ചെയ്യുന്ന പോലെയൊക്കെ പെരുമാറുമ്പോൾ ഇതൊന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത ജിമ്മി ആവട്ടെ ഈ റൂമിലുള്ള ഗണ് എടുത്ത് ബോബിക്ക് നേരെ ചൂണ്ടി. ഏത് ഗണ്? നമ്മുടെ മാർക്കിന്റെ ഗണ്. അതിൽ ബുള്ളറ്റ് ഇല്ലെന്നുള്ള കാര്യം ഇവൻ അറിയില്ലല്ലോ. ഏയ് ജിമ്മി, എടാ ഇത് ഞാനാ, നിനക്ക് എന്താ പ്രശ്നം? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നീ കാണിക്കുന്നൊക്കെ മണ്ടത്തരമാണെന്ന്. നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് നമ്മളെ പിടിക്കത്തില്ലേ? നമുക്കിടുന്ന് പോയേക്കാം, ഏത് നിമിഷവും പോലീസ് ഇവിടെ വരാം. ഇവിടെ മേ ബി പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഏ ജിമ്മി, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞ കേക്ക്, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്ക് വ്യക്തമായ പ്ലാനുണ്ട്. ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി നീ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജിമ്മി കേൾക്കുന്നില്ല. ഇത്രയും നേരം നിന്റെ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പോയത്, ഇനിയിപ്പോൾ ഞാൻ തീരുമാനിച്ചോളാന്നൊക്കെ പറഞ്ഞ് ബോബിയോട് മാറി നിൽക്കാൻ പറയുന്നു. ബോബിയും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കട്ടിൽ തറച്ചു വെച്ചിട്ട് അവിടുന്ന് കുറച്ച് മാറി നിൽക്കുന്നു. തുടർന്ന് ജിമ്മി എമ്മയോട് ഇവളും മാർക്കും കണ്ടുമുട്ടിയ ഡേറ്റ് ചോദിക്കുന്നു. ഡേറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ആദ്യം എൻ്റെ കയ്യിലെ വില കഴിക്കണം. പിന്നെ ഈ ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞ് നിന്റെയൊക്കെ സ്വഭാവം അറിയാലോ, നീയൊക്കെ എന്നെ കൊന്നു കളഞ്ഞാലോ. നോ നോ നോ, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നീ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തരണം, ഇക്കാര്യങ്ങളൊന്നും പോലീസിനോട് പറയരുത്. സമ്മതിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. എമ്മയും സമ്മതിച്ചു. തുടർന്ന് ജിമ്മി എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ടൂൾ എടുത്ത് അവളുടെ കയ്യിൽ കെട്ടിയിരുന്ന് വിലം കഴിച്ചു. എമ്മയും ഇവർക്ക് ആവശ്യമുള്ള കോമ്പിനേഷൻ പറഞ്ഞു കൊടുക്കുന്നു. ജൂലൈ 29, 2011 ആ ഒരു ഡേറ്റ് എൻ്റർ ചെയ്തതും ലോക്കർ അൺലോക്കായി. ലോക്കർ തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു ചെറിയ നോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ അന്വേഷിക്കുന്ന ഡയമണ്ട് എമ്മയുടെ ഹൃദയത്തോട് ചേർന്നിരിപ്പുണ്ട്. എന്താ സംഭവം? നമ്മുടെ മാർക്ക് ഇവൾക്ക് ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നെക്ലസ് ഉണ്ടല്ലോ, അതാണ് ഡയമണ്ട്. മുമ്പ് എമ്മ അത് ഊരാൻ ശ്രമിച്ചിട്ട് ഊരാൻ പറ്റുന്നില്ലായിരുന്നു. അതായത് ആ സാധനം ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊരാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഊരണമെങ്കിൽ ഇവളുടെ കഴുത്ത് കണ്ടിക്കണം. ബോബിയാണെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ ഡയമണ്ട് എടുത്തേ പറ്റത്തുള്ളൂ. ബോബി ഒന്നും നോക്കുന്നില്ല, എമ്മയെ അറ്റാക്ക് ചെയ്യുന്നു. ജിമ്മിയുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് തട്ടിപ്പറിച്ച് എമ്മയെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് അതിനകത്ത് ബുള്ളറ്റ് ഉള്ളെന്നുള്ള കാര്യം ഇവ മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന് ബോബി ജിമ്മി തമ്മിൽ അടിയാവുന്നുണ്ട്. ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുമായി അവസാനം ജിമ്മിയുടെ തല ഒരു കമ്പിയിൽ കുത്തി കയറി അവൻ മരിച്ചു. തന്റെ കൂടെ ഉണ്ടായിരുന്ന ഇവൻ മരിച്ചതും കൂടെ കണ്ടപ്പോഴേക്കും ബോബിക്ക് ദേഷ്യം ഇരട്ടിയായി. ആ ഒരു വാശിപ്പുറത്ത് അവൻ എമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു, എമ്മയും തിരിച്ചടിക്കുന്നു. രണ്ടാളും തമ്മിൽ അടിയിടി ബഹളമൊക്കെ ആയി. ഇതിനിടയ്ക്ക് എപ്പോഴോ എമ്മ നൈസായിട്ട് ആ ഒരു വിലങ് എടുത്ത്, അതായത് ഇവളുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ കണക്ട് ആയിരിക്കുന്ന ആ ഒരു വിലങ് എടുത്ത് ഇവന്റെ കയ്യിൽ ബോബിയുടെ കയ്യിൽ കണക്ട് ചെയ്തു. എന്നിട്ട് അവൾ മുറിയിൽ നിന്ന് ഓടി പുറത്തിറങ്ങി. ബോബിക്കാണെങ്കിലും മാർക്കിന്റെ ബോഡിയും വലിച്ചുകൊണ്ട് വേണം പോകാൻ. ബോബി മാർക്കിന്റെ ബോഡിയും വലിച്ചെടുത്തുകൊണ്ട് പുറത്തിറങ്ങി വരുന്നു. ഇവൾ ഓടി ചെന്ന് ഷെഡിൽ കിടന്ന കാറിൽ കയറി. അതിൽ ആവശ്യത്തിന് ഗ്യാസ് ഇവിടെ നിറച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന്റെ ടയർ ബോബി കുത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ കാർ പ്രോപ്പറായിട്ട് ഇവൾക്ക് കൺട്രോൾ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. മാർക്കിന്റെ ബോഡിയും വലിച്ചുകൊണ്ട് പുറത്തിറങ്ങി വരുന്ന ജിമ്മിയും ഇടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കാർ സ്കിഡായി അടുത്തുണ്ടായിരുന്ന മറ്റൊരു ഷെഡിൽ ഇടിച്ചു കയറി. ഇനിയിപ്പോൾ കാർ അനങ്ങൂല. ഇടി കൊണ്ടെങ്കിലും വീണ്ടും ഇവളെ കൊല്ലാനുള്ള വാശിയിൽ ബോബി അവൾക്ക് പിന്നാലെ ചെല്ലുന്നു. ഇത്രയും പ്രശ്നങ്ങളൊക്കെ സഹിക്കേണ്ടി വന്ന ഒരാളുടെ ശരീരം എങ്ങനെയുണ്ടാവും? രണ്ട് കാലിൽ നേരം വണ്ണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും എമ്മയ്ക്ക് ഇപ്പോൾ പറ്റുന്നില്ല. പുള്ളിക്കാരി എഴഞ്ഞ് നീങ്ങാൻ ശ്രമിക്കുന്നു ഐസിലൂടെ. ബോബിയും ഇവളുടെ പിന്നാലെയുണ്ട്. ബോബി അവളെ പിടിച്ച് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ആ ഐസിൽ കുത്തി ഇറക്കി വെച്ചിട്ട് ഇവളെ തല്ലുന്നു. സംഭവം, അവൻ ആ കത്തി അവിടെ കുത്തി ഇറക്കി വെച്ചപ്പോൾ തന്നെ ഐസ് നൈസായിട്ട് പൊട്ടുന്നുണ്ടായിരുന്നു. കിട്ടിയ വാക്കിന് എമ്മ ആ കത്തി ഊരി ബോബിക്ക് ഇട്ടൊരു കുത്ത്. വിള്ളലുണ്ടായ ഐസിൽ വീണ്ടും ബലം കൊടുത്തുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുക? അത് പൊട്ടിപ്പോകും. ഐസ് പൊട്ടി മാർക്കിന്റെ ബോഡി വെള്ളത്തിൽ വീണുപോയി. മാർക്കിന്റെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബോബിയും വെള്ളത്തിലേക്ക് വീഴുന്നു. ഇങ്ങനെയായപ്പോൾ ബോബി എമ്മയുടെ കാലിൽ കയറി പിടിച്ചു. അങ്ങനെ അവളെയും വലിച്ചുകൊണ്ട് വെള്ളത്തിൽ വീണു. അതായത് ഒരു ഡെഡ് ബോഡിയും രണ്ട് ജീവനുള്ള ബോഡിയും വെള്ളത്തിലായി. വെള്ളത്തിൽ വീണിട്ടും ബോബി ഇവളെ വിടുന്നില്ല. ബോബി അവളെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ബോബിയെ കുത്തിയിട്ടുണ്ടായിരുന്ന അതേ കത്തി വലിച്ചൂരി ഇത്തവണ അവന്റെ കണ്ണിൽ തന്നെ അവൾ കുത്തി. അതോടെ ബോബിയുടെ സോക്കേട് തീർന്നു. ഇനിയിപ്പോൾ അവന്റെ രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല. അവനെന്നല്ല, ഇവൾക്കും രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഐസിനകത്ത് വീണ് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? ഐസ് പൊട്ടി അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു തന്നാൽ ഒരു പക്ഷേ രക്ഷപ്പെടാം. പക്ഷെ വെള്ളത്തിൽ വീണ് കുറെ ഇങ്ങനെ താഴെ വന്നിട്ട് കറക്റ്റ് എങ്ങനെ അത് വഴി കൂടെ തന്നെ തിരിച്ചു പോകാൻ പറ്റും? ഇവൾ നീന്തി നീന്തി മുകളിലേക്ക് ചെല്ലുന്നുണ്ട്, പക്ഷേ ഐസ് പാളി ആയതുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങനെ ശ്വാസം കിട്ടാതായി വെള്ളം കുടിച്ച് അവളും പതിയെ മരണത്തിലേക്ക് വീണു പോകുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ബോബിയുടെ കണ്ണ് കുത്തി
പൊട്ടിച്ചിട്ട് ഈ കത്തി കയ്യിൽ തന്നെ വെച്ചത് ഏതായാലും നന്നായി, അതുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെടാൻ പറ്റി. രക്ഷപ്പെട്ട് കഴിഞ്ഞ എമ്മ അവളുടെ കയ്യിലുണ്ടായിരുന്ന എൻഗേജ്മെന്റ് റിങ് ഊരികളയുന്നു, അതും വെള്ളത്തിലേക്ക് വീണു പോകുന്നു. ദൂരെ നിന്ന് പോലീസ് വാഹനങ്ങൾ വരുന്ന ശബ്ദം കേൾക്കാം, പോലീസ് സൈറൻസ് ഒക്കെ കേൾക്കാം. അങ്ങനെ തന്നെ രക്ഷിക്കാൻ പോലീസ് വരുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയോടെ കിടക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിച്ച് സിനിമ അവസാനിക്കുന്നു. വെൽ, തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട്? പിന്നെ കൂട്ടത്തിൽ കുറച്ച് മാത്രം തെറ്റിയത്, അറ്റ്ലീസ്റ്റ് ടോമിനോടെങ്കിലും ആത്മാർത്ഥമായിട്ട് നിന്ന് ഇവൾ മാത്രം രക്ഷപ്പെടുന്നു. എല്ലാ കൂട്ടുകാർക്കും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് സഹായകമാകും. നമ്മുടെ വീഡിയോ അതിന് ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഥവാ അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിലും ചുമ്മാ ഒന്ന് ലൈക്ക് ചെയ്തു. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം.